നമുക്കറിയാം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച സ്ഥലത്തു നിന്ന് തന്നെയാണ് കാരണം ഇതുവരെ കൂട്ടിയതിൻ്റെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുമെങ്കിൽ കുറഞ്ഞതിൻ്റെ ഇതുവരെ കുറച്ചതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് നൽകാം പക്ഷേ ബാക്കി കൂടി കുറയ്ക്കേണ്ടി വരും ഇതുവരെ കൂട്ടിയത് കാരണം നികുതി അടിസ്ഥാനത്തിൽ മാത്രം ആണ് ഇന്ധന നേരത്തെ ബെൻസ്റ്റൺ ശരിയായി സൂചിപ്പിച്ചതുപോലെ ഇന്ധന വില നിയന്ത്രണം എണ്ണ എണ്ണക്കമ്പനികൾക്ക് വിട്ടുകൊടുത്തു എന്നൊക്കെ പറയുന്നത് ശുദ്ധ നുണയാണ് കാലാകാലങ്ങളായി ആവർത്തിച്ചു വരുന്നതാണ് അങ്ങനെയല്ല കേന്ദ്രത്തിന് ആവശ്യമുള്ളപ്പോൾ കൂട്ടാനും കുറയ്ക്കാനും പിടിച്ചു നിർത്താനും ഒക്കെ കഴിയുന്നതാണ് ഈ ഇന്ധനവില അതിന് ക്രൂഡ് ഓയിൽ വിലയുമായി പോലും പ്രത്യേകിച്ച് എന്തെങ്കിലും ബന്ധമില്ല പക്ഷേ ഇന്ന് ധനമന്ത്രി ബാലഗോപാൽ അണയിച്ചൊരു വിമർശനം കേന്ദ്രം നടത്തിക്കൊണ്ടിരുന്ന ഇപ്പോഴും ഒരളവോളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തീവെട്ടിക്കുള്ള വിമർശിക്കാൻ യു ഡി എഫിന് കോൺഗ്രസ് നേതാക്കൾക്ക് പ്രതിപക്ഷ നേതാവിന് നാവ് പൊന്തുന്നില്ല എന്ന ആദ്യം കേരളത്തിന്റെ ധനമന്ത്രി ധനസംബന്ധമായ വിഷയങ്ങളെ സംബന്ധിച്ച് വസ്തുതാപരമായി പരിശോധിച്ച് ജനങ്ങളുമായി സംവദിക്കാൻ തയ്യാറാകണം ഞാൻ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ പ്രശ്നത്തെ കാണുന്നത് എൻ്റെ രാഷ്ട്രീയം വേറെ പക്ഷേ വളരെ റെസ്പോൺസിബിളായി രാജ്യത്തെ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി ഇപ്പോഴും ഞാൻ നേരത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന നിലയിൽ കല്ലുവച്ച വസ്തുതാവിരുദ്ധമായിട്ടുള്ള സംഗതികൾ ജനങ്ങളെ അറിയിക്കുകയാണ് അവിടെയാണ് മൗലികമായിട്ടുള്ള വിയോജിപ്പ് മറ്റു കാര്യങ്ങൾ നമുക്ക് ഡിബേറ്റ് ചെയ്യാം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാം നമ്മളെ ഇന്ധനവിലയെ സംബന്ധിച്ചും വിലയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചും എത്രയോ പ്രാവശ്യം നമ്മൾ ഈ ടി വി മാധ്യമത്തിൽ തന്നെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇവിടെ സംസ്ഥാനത്തിന്റെ ഒരു മന്ത്രി പറഞ്ഞു ഞാൻ ഒറ്റ ചോദ്യം അതാണ് ഞാൻ നേരത്തെ പൂർത്തീകരിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല എന്റെ ചോദ്യം ഇതാണ് അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് എക്സൈസ് നികുതി കുറയ്ക്കുമ്പോൾ ആനുപാതികമായ കുറവ് സംസ്ഥാനത്തുണ്ടാകുന്നത് സംസ്ഥാന ഗവൺമെൻറ് കുറച്ചിട്ടാണെങ്കിൽ ധനമന്ത്രിയുടെ ഭാഷ്യം അംഗീകരിച്ചാൽ ഈ പതിനെട്ട് പ്രാവശ്യം എക്സൈസ് നികുതി വർദ്ധിപ്പിച്ചപ്പോൾ കേരളത്തിലെ വാറ്റും വാറ്റു വർദ്ധിപ്പിച്ച ലഭിക്കുന്ന തുക കൂടി അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റും കൂടിയാണോ എക്സൈസ് നികുതി വർദ്ധിപ്പിച്ചത് അപ്പോൾ കുറച്ചപ്പോൾ ഞങ്ങളും കുറച്ചു എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിച്ചപ്പോൾ ഞങ്ങളും വർദ്ധിപ്പിച്ചു എന്ന വാദം അംഗീകരിക്കേണ്ടി വരുമല്ലോ അപ്പോൾ എത്രയോ അടിസ്ഥാനരഹിതമായ വസ്തുതാവിരുദ്ധമായിട്ടുള്ള ഒരു പരാമർശം നടത്തുക അത് തുടർച്ചയായി ആവർത്തിക്കുക ഒന്നുകിൽ അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടും ധാരണയും ഇല്ല അതല്ലെങ്കിൽ ബോധപൂർവമായി ജനങ്ങളെ കബളിപ്പിക്കുക തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഭാഷ്യം ഒന്ന് ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു രണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രതിനിധി ശ്രീ ഷാബു പ്രസാദ് അദ്ദേഹം സൂചിപ്പിച്ച വസ്തുത കാരണം രാജ്യത്തിൻ്റെ വികസനം നിങ്ങൾ കണ്ടില്ലേ അതുകൊണ്ട് എക്സൈസ് നികുതി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് നികുതി ഗണ്യമായി വർദ്ധിപ്പിച്ചു അത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും വേണ്ടിയായിരുന്നു എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഗുജറാത്ത് സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിന് അന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത് ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വിലനിർ വില വിലനിലവാരം നിയന്ത്രിക്കാനുള്ള കഴിവും ശേഷിയുമില്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുകൊണ്ട് ട്വിറ്ററിൽ കുറിപ്പെട്ട ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ് ഇന്നത്തെ പ്രധാനമന്ത്രി അന്ന് മുഖ്യമന്ത്രിയായിരുന്നു എന്തേ അന്നത് ബാധകമല്ലേ രണ്ട് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ജി ഡി പി ഗ്രോത്ത് റേറ്റിനെ സംബന്ധിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു ജി ഡി പി ഗ്രോത്ത് റേറ്റ് ഉണ്ടായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ ഗുണപരമായ മാറ്റം ഉണ്ടാകണമെന്നില്ല അതിൻ്റെ ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ജനങ്ങളിലേക്ക് ഉണ്ടായാൽ മാത്രമേ കഴിയൂ ഇവിടെ ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്നില്ല ഇവിടെ അക്യൂമലേഷൻ ഓഫ് വെൽത്ത് ആണ് അങ്കുലി പരിമിതമായിട്ടുള്ള ചില കോർപ്പറേറ്റുകളിലേക്ക് മൂലധനം കേന്ദ്രീകരിക്കുകയും ആസ്തി വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ അർത്ഥം ജനങ്ങൾക്കാകെ അതുകൊണ്ട് പ്രയോജനമുണ്ടായി എന്നുള്ളതല്ല ഏറ്റവും അവസാനം ഞാൻ ഒരു കാര്യം കൂടി പറയാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇതേ വാദഗതി തന്നെയാണ് ശ്രീലങ്കയിൽ ഉന്നയിച്ചത് നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ശ്രീ ഷാമു പ്രസാദ് തന്നെ പറയട്ടെ എന്തുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇല്ലാത്ത രൂപത്തിൽ രണ്ട് പ്രാവശ്യം എക്സൈസ് നികുതി കുറച്ചത് കക്കൂസ് നിർമ്മിക്കാനും ഹൈവേ നിർമ്മിക്കാനും ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പാക്കാനും കാർഷിക മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പണം വേണം ആ പണം വേണമെന്നുണ്ടെങ്കിൽ എക്സൈസ് നികുതി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വർദ്ധിപ്പിച്ച ഇപ്പോൾ ആ എക്സൈസ് നികുതി കുറച്ചത് എന്തിനാ കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കർശനമായ നിർദ്ദേശം ഉണ്ടായി എന്താ നിർദ്ദേശത്തിന് കാരണം അനിയന്ത്രിതമായ നിലയിലുള്ള പണപ്പെരുപ്പം ഇൻഫ്ലേഷൻ രാജ്യത്തുണ്ടായി അത് വിലക്കയറ്റത്തിലേക്ക് വഴുതെളിച്ചു സ്വാഭാവികമായും ഇൻഫ്ലേഷൻ വിലക്കയറ്റത്തിലേക്ക് വഴിതെളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹൈപ്പർ ഇൻഫ്ലേഷൻ രാജ്യം ഗുരുതരമായ ധനപ്രതിസന്ധിയിലേക്ക് മുതലക്കൂപ്പ് നടത്തുമെന്നുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൃത്യമായ അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ എക്സൈസ് നികുതി കുറച്ചത് ഇതേ സംഭവം തന്നെയാണ് സമാന സംഭവമാണ് ശ്രീലങ്കയിൽ ഇതുപോലെ തന്നെ ഈ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ഈ അനാവശ്യമായി കടമെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ ശ്രീലങ്കയിലെ ഇപ്പോൾ പുറത്തായിട്ടുള്ള ഭരണാധികാരികൾ അന്ന് പറഞ്ഞത് നിങ്ങൾ നോക്കൂ ശ്രീലങ്കയുടെ വികസനം നോക്കൂ ഈ വികസനത്തിലൂടെ വലിയ വളർച്ചയുണ്ടാകും നികുതി ഉണ്ടാകും രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുമെന്ന് പറഞ്ഞു വലിയ തോതിൽ കടമെടുത്തു ഇപ്പോൾ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് ശ്രീലങ്കയുടെ അവസ്ഥ എന്താണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ടൊരു നിയന്ത്രിതമായ നിലയിലേക്ക് സമ്പദ് വ്യവസ്ഥയെ നയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് കേരളമായാലും കേന്ദ്രമായാലും പിന്നെ ശ്രീ കെ എൻ ബാലഗോപാൽ യു ഡി എഫിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറയുന്ന ഈ ആക്ഷേപം കാരണം ദേശീയ തലത്തിൽ നമുക്കറിയാം കേവലമായിട്ടുള്ള പത്ത് പൈസയും ഇരുപത് പൈസയും ഒക്കെ പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും അൻപത് പൈസ വർദ്ധിപ്പിച്ചപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്കെല്ലാവർക്കും അറിയാം ദേശീയപാതയുടെ വശങ്ങളിൽ പാചകം നടത്തി ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കുടുംബവുമുള്ള ഉൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങി സമരം ചെയ്തവരാണ് എന്താ ഇപ്പോൾ സമരം ചെയ്യുന്നില്ല മൂന്ന് രൂപയുടെ എക്സൈസ് നികുതി മുപ്പത്തിയൊന്ന് രൂപ മുപ്പത് പൈസയായി വർദ്ധിപ്പിച്ചിട്ട് എന്തേ സി പി എമ്മിനെ തെരുവിലങ്ങ് സമരത്തിൽ കണ്ടില്ല ഒരു പ്രക്ഷോഭവും നടത്തുന്നത് കണ്ടില്ലല്ലോ കാരണം ആനുപാതികമായിട്ടുള്ള വർദ്ധനവ് മൂന്ന് രൂപയുടെ എക്സൈസ് നികുതി മുപ്പത്തി ഒന്ന് രൂപയായി വർദ്ധിക്കുമ്പോൾ മുപ്പത്തി ഒന്ന് രൂപയുടെ മുപ്പതേ ദശാംശം പൂജ്യം എട്ട് ശതമാനം സംസ്ഥാന ഗവൺമെന്റ് കിട്ടും സംസ്ഥാന ഗവൺമെന്റ് കൂട്ടണ്ട സംസ്ഥാന ഗവൺമെന്റ് നികുതി വർദ്ധിപ്പിക്കാതെ സംസ്ഥാനം സൂചിപ്പിച്ചതിനെ കുറിച്ച് നേരത്തെ ബെൻസ്റ്റൺ പറഞ്ഞിരുന്നു കാരണം കേന്ദ്രം ഇതുവരെ കൂട്ടിയ നികുതിക്കെല്ലാം ആനുപാതികമായ പങ്ക് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ല കാരണം അടിസ്ഥാന നികുതിയുടെ വിഹിതമാണ് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടത്